നമസ്കാരം, ഞാൻ ഡോക്ടർ എ ആർ സ്മിത്ത് കുമാർ, അരിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസീഷ്യനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ കഷ്ടപ്പെടുന്ന ഒരു രോഗമായിരിക്കും മൈഗ്രെയിൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വളരെ ലളിതമായ ചികിത്സയിലൂടെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാവുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ വരുന്ന രോഗികളായിട്ട് ചിലപ്പോൾ പല പേഷ്യൻസും ആണെങ്കിൽ 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷമായിട്ടൊക്കെ മൈഗ്രെയിനുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അവർ വരുന്ന ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈഗ്രെയിൻ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ മൈഗ്രെയിൻ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ തന്നെ രോഗത്തിൻ്റെ കാരണവും ചികിത്സയും അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും പറയും ഒരു ഭാഗത്ത് വേദന, അതേപോലെ കണ്ണിൽ ഇരുട്ട് കയറുക, അല്ലെങ്കിൽ ശബ്ദം കേൾക്കാൻ പറ്റാതെ വരിക, പിന്നീട് പറയും നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻസേഷൻ. ഞാൻ ചോദിക്കും, വോമിറ്റിംഗ് അല്ലെങ്കിൽ ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈഗ്രെയിൻ മാറുമോ? ആ, ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈഗ്രെയിൻ മാറും, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി കൂടെ കഴിയുമ്പോഴത്തേക്ക് മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും മാറും എന്ന് പറയും. യഥാർത്ഥത്തിൽ ആ പേഷ്യൻസ് അല്ലെങ്കിൽ ആ രോഗി പറയുന്ന ഈ ലക്ഷണത്തിൽ തന്നെ രോഗത്തിൻ്റെ കാരണവും ചികിത്സയും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ മൈഗ്രെയിൻ തലയുടെ പ്രശ്നമല്ല, മറിച്ച് വയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് മൈഗ്രെയിൻ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ആണെങ്കിൽ നോസി അല്ലെങ്കിൽ വോമിറ്റിങ്, അതായത് ശരീരം ആ ശരീരത്തിനകത്ത് നമ്മൾ കഴിച്ച എന്തോ ടോക്സിൻസ് വെളിയിൽ കൊണ്ടുപോകാനുള്ള ശരീരത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ മൈഗ്രെയിൻ. അതുകൊണ്ടാണ് മൈഗ്രെയിൻ വരുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകുന്നത്. വോമിറ്റിംഗ് ചെയ്തില്ലെങ്കിൽ അത് ദഹിച്ച് മാറുന്ന വരെ തലവേദനയുണ്ടാകും. അഥവാ നിങ്ങൾ വോമിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗം പെട്ടെന്ന് മാറുകയും ചെയ്യും. അപ്പോൾ എപ്പോൾ മൈഗ്രെയിൻ, ഞാൻ എപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, എപ്പോൾ മൈഗ്രെയിൻ ഉണ്ടാകുകയാണെങ്കിലും അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കഴിച്ച ആഹാരം എന്താണെന്ന് നോക്കിയാൽ മതി. പലരും ആണെങ്കിൽ പലതിനെയും കുറ്റം പറയും. മൈഗ്രെയിൻ എന്തിനെയൊക്കെ കുറ്റം പറയും? യാത്രയെ കുറ്റം പറയും, വെയിലിനെ കുറ്റം പറയും, പലതിനെയും കുറ്റം പറയും. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പല രോഗങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയുടെ പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിലുള്ള നമ്മുടെ അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങളാണ് പലപ്പോഴും മൈഗ്രെയിനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ, വയറ് ശരിയാക്കി കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ വളരെ ശാശ്വതമായിട്ട് നമുക്ക് പരിഹരിക്കാവുന്ന, വളരെ ലളിതമായിട്ട് പരിഹരിക്കാവുന്ന, വളരെ വേഗത്തിൽ പരിഹരിക്കാവുന്ന, വളരെ 7 ദിവസം കൊണ്ട് മാറുന്ന രോഗമാണ് മൈഗ്രെയിൻ. ഇതിൽ സംഭവമൊന്നുമില്ല, ആൾക്കാർ 5-10 വർഷം ഇങ്ങനെ കഷ്ടപ്പെടുന്നതാണ്. പലപ്പോഴും ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മാസവും ഇങ്ങനെ ബഹളം ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ചുകൊണ്ട് വരും. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഒരു ശീലങ്ങളാണ് അതൊക്കെ. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു ബഹളം ഈ അടുത്ത വീട്ടിൽ കേൾക്കുന്നില്ലല്ലോ എന്നാണ് അയൽക്കാർ ചോദിക്കുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് ഈ മൈഗ്രെയിൻ. വലിയ രോഗമൊന്നുമല്ല. ഈ പറയുന്ന അസിഡിറ്റി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ ആ മൈഗ്രെയിൻ മാറും. പ്രത്യേകിച്ച് കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക, അത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ തന്നെയാണെങ്കിൽ ഒരുപാട് വിശന്നിരിക്കാതിരിക്കുക, രാത്രിയിൽ നേരത്തെ ആഹാരം കഴിക്കുക, രാത്രി ലഘുഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാര രീതികൾ നമ്മൾ കൃത്യമായിട്ട് പിന്തുടരുക. അതേപോലെ തന്നെ വിശപ്പ് വരാതെ ആഹാരം കഴിക്കരുത്. എപ്പോഴാണോ വിശപ്പ് വരുന്നത്, വിശപ്പ് വന്നിട്ടേ ആഹാരം കഴിക്കാവും. അത് നിങ്ങൾ കൃത്യമായിട്ടൊരു ഒരു ടൈമിങ്ങിൽ നിങ്ങൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് കൃത്യമായിട്ട് വിശപ്പ് വരികയും കൃത്യമായിട്ട് ആഹാരം കഴിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക. ഉദാഹരണത്തിന് ഈ കൊക്കക്കോള അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ, അതേപോലെ തന്നെയാണെങ്കിൽ അമിതമായിട്ടുള്ള ഈ എരിവേപ്പുള്ളി സ്പൈസി ഫുഡ് ഐറ്റംസുകൾ, ഇതൊക്കെയാണ് പലപ്പോഴും മൈഗ്രെയിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ലളിതമായ ചികിത്സയിലൂടെ വളരെ വേഗത്തിൽ ശാശ്വതമായിട്ട്, ഞാൻ എപ്പോഴും മൈഗ്രെയിൻ വരുന്ന പേഷ്യൻ്റ്, നിങ്ങൾ എപ്പോഴെങ്കിലും പിന്നീട് മൈഗ്രെയിൻ വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എൻ്റെ കാരണം എന്തോന്നിയാൽ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ വളരെ പെർമനൻ്റായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ. അപ്പോൾ ഇതുമായിട്ട് വരുന്ന പല രോഗികളും നമ്മുടെ അരിക്കൽ വയറ് ഹോസ്പിറ്റലിൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് വയറ് ശരിയാക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്, അതായത് വസ്തു പോലുള്ള ചികിത്സകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. മൈഗ്രെയിൻ്റെ മറ്റൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നതുപോലെ അമിതമായിട്ടുള്ള എരിവ്, പുളി, അച്ചാറ്, എണ്ണപ്പലഹാരങ്ങൾ, ഇതേപോലെ ബേക്കറി ഐറ്റംസുകൾ, പൊറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പരമാവധി കുറയ്ക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് ഇത്തരം ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് അസിഡിറ്റി കൂടുകയും അത് മൈഗ്രെയിൻ അടക്കമുള്ള പല രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്.